തുടർച്ചയായ 10-ാം ദിവസവും ഇന്ധനവില കൂട്ടി. 47.54 പൈസ കൂട്ടി. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില റോക്കറ്റ് പോലെ കുതിച്ചുയരുകയാണ്. അതുകൊണ്ട് ഇന്ന് ജനങ്ങളുടെ പ്രതികരണത്തോടെയാണ് നമസ്തേ കേരളം തുടങ്ങുന്നത്. സഹൽ സി മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സഹൽ, രാവിലെ പമ്പുകളിൽ വരുന്നവർക്ക് ഒരു പതിവ് ധാരണയായി മാറിയോ പെട്രോൾ വില വർധന? ഗുഡ് മോർണിംഗ് പി ജി. നമുക്ക് രാവിലെ ഇവിടെ വന്നപ്പോൾ ചിലരുമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ആളുകളൊക്കെ പറയുന്നത് അവർക്ക് പ്രതിഷേധമുണ്ട്. പക്ഷേ പലരും അതിനോടൊക്കെ പൊരുത്തപ്പെട്ട് വരുന്ന, നേരത്തെ പി ജി പറഞ്ഞ പോലെ അതിനോടൊക്കെ പൊരുത്തപ്പെട്ട് വരുന്ന ഒരു പ്രതികരണമാണ് പലരിൽ നിന്നും നമുക്ക് ഇന്ന് കാണാനായത്. നമുക്കിപ്പോൾ ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഇന്നത്തെ വില ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാനാകും. തിരുവനന്തപുരത്ത് പെട്രോൾ 78.49 രൂപ, ഡീസൽ 72.69 രൂപ. ഇങ്ങനെ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാനാകും. ഏതായാലും ഈ നിലവിൽ ഇപ്പോൾ ഈ പമ്പിൽ പെട്രോൾ അടിക്കാൻ എത്തിയ ആളുകൾ നമുക്ക് നിലവിൽ ഇപ്പോൾ കാണുന്നില്ല. ആരെങ്കിലും എത്തുന്ന ഒരു സമയത്ത് ഒരു പ്രതികരണം തേടാനായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. ഏതായാലും വലിയൊരു പ്രതിഷേധം ആളുകൾക്കെല്ലാം ഈ പെട്രോൾ വില വർധനവിൻ്റെ കാര്യത്തിൽ ആളുകൾക്കെല്ലാം ഉണ്ട്. ഒപ്പം തന്നെ CPM ഇന്ന് ഈ ലോക്ക്ഡൗൺ സമയത്തെ ഏറ്റവും വലിയ ഒരു സമരം, 200,000 കേന്ദ്രങ്ങളിൽ 1,000,000 പേർ അണിനിരക്കുന്ന ഒരു സമരം ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. എല്ലാവരും അവരുടെ വീടിന് സമീപത്തുള്ള കേന്ദ്രങ്ങളിൽ സമരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് CPM ആസൂത്രണം ചെയ്തിരിക്കുന്ന ഒരു സമരം. പ്രധാനമായും ഈ ഇന്ധന വില വർധനവ് തന്നെയാണ് CPM ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. തൊഴിലുറപ്പ് ദിനങ്ങൾ കൂട്ടുക, ഒപ്പം തന്നെ തൊഴിലുറപ്പിൻ്റെ കൂലി വർദ്ധിപ്പിക്കുക, ഈ ലോക്ക്ഡൗൺ ദിനങ്ങളിൽ ആളുകൾക്ക് സഹായമാകുന്ന പാക്കേജുകൾ പ്രഖ്യാപിക്കുക തുടങ്ങിയ ദേശീയ പ്രക്ഷോഭ ദിനത്തിൻ്റെ ഭാഗമായാണ് CPM ഈ സമരം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പമ്പിൽ ഇന്ധനം നിറയ്ക്കാനെത്തിയ ആളുകളെ നമുക്ക് കാണാനാകും. ചേട്ടാ, ഈ പെട്രോൾ വില വർധനവ് ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പെട്രോളിൻ്റെ വില കൂടിക്കൊണ്ടേ ഇരിക്കുകയാണല്ലോ. എന്താണ് ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു അവസ്ഥ? എന്താണ് നമ്മളെയൊക്കെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത്? ഒന്നും പറയില്ല. ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതിപ്പം ദിവസങ്ങളായിട്ട് ഇത് കൂടുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ? എത്രത്തോളം കൂടി എന്നുള്ളത് എന്നൊക്കെ അറിയാമോ? എങ്ങനെയാണ്? അറിയാം, ഒന്നും പറയാനില്ല. നമ്മുടെ നമ്മളിപ്പം കിട്ടുന്ന കൂലിയെ അല്ലെങ്കിൽ വരുമാനത്തെ ഒക്കെ ഇത് ബാധിക്കുന്നു. കാരണം ലോക്ക്ഡൗൺ ആണ്, വരുമാനം കുറവാണ്, അതിനൊക്കെ ബാധിക്കുന്നുണ്ടോ? എന്താണ് ചേട്ടൻ്റെ ഒരു അവസ്ഥ ഒന്ന് പറയാൻ പറ്റും? എന്താണ് ഇപ്പം നമുക്കൊരു വൈകുന്നേരം കൂലിയൊക്കെ അളന്നു നോക്കുമ്പോൾ എന്താ സംഭവം? ബുദ്ധിമുട്ടാണ്. ഓട്ടം എന്താണ് സ്ഥിതി? ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇപ്പം അതൊക്കെ പഴയ രീതിയിൽ എത്തിയിട്ടുണ്ടോ? സ്കൂള് തുറന്നാലേ നിരക്ഷയുള്ളൂ. നമ്മളിപ്പോ സാധാരണ ഉള്ള ഒരു വരുമാനം, ലോക്ക്ഡൌണിലുള്ള വരുമാനം വളരെ കുറവാണ്. ഈ വരുമാനത്തിനൊരു മാറ്റം ഇപ്പോൾ എത്രത്തോളമാണ് പഴയതിൽ നിന്ന് നോക്കുമ്പോൾ? പഴയതിൽ നിന്ന് നോക്കുമ്പോൾ മുമ്പ് 1,000 രൂപയ്ക്ക് ഓടെ വരുന്നു, ഇപ്പോൾ 200, 300, 500 അത്രയൊക്കെ ഉള്ളൂ. അതിൽ കൂടുതലൊന്നുമില്ല, അത്രയേ ഉള്ളൂ. പെട്രോളിൻ്റെ കഴിഞ്ഞ കുറച്ച് ദിവസത്തിനുള്ളിൽ 5 രൂപയോളം കൂടി. നമ്മളെയൊക്കെയാണ് അത് ബാധിക്കുന്നത്, ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, സാധാരണ തൊഴിലാളികളൊക്കെ. എന്താണ് സ്ഥിതി ഇപ്പോൾ? സ്ഥിതി ഇപ്പോൾ ബുദ്ധിമുട്ടാണ്, അല്ല വേറെ ഒന്നും പറയാനില്ല. അതാണ് ഒരു പ്രതികരണമാണ്. അതായത് ആൾക്കാർക്ക് ഒരു ശീലമായി. മാത്രമല്ല, റൗണ്ട് ചെയ്ത് പെട്രോളും ഡീസലും അടിച്ച് ലിറ്ററിന് എത്ര രൂപ വില കൂടുന്നു എന്നുള്ള വാർത്തകൾ തന്നെ ശ്രദ്ധിക്കാത്ത ഒരു അവസ്ഥയുണ്ട്. അതും ഈ ചൂഷണത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്.